കേരളത്തിലെ പോലീസിൽ വർദ്ധിച്ചെങ്കിൽ അതിനുത്തരം പറയേണ്ടത് ഈ ഇരിക്കുന്ന നേതാക്കന്മാരല്ല, അതിനുത്തരം പറയേണ്ടത് സാക്ഷാൽ പിണറായി വിജയനാണ്. കാരണം 6 വർഷക്കാലം പോലീസിനെ നയിച്ചത് നിങ്ങൾ ഇരട്ട ചങ്കറ്റ് എന്ന് പറയുന്ന പിണറായി വിജയനാണ്. ഈ മലയാളക്കരയിൽ പലപ്പോഴും വർഗീയ സംഘർഷങ്ങളിലേക്ക് മനുഷ്യർ കാലെടുത്തു വെക്കുമ്പോ അരുതെന്ന് പറയാൻ, അവർക്കിടയിലേക്ക് രഞ്ജിപ്പുണ്ടാക്കാൻ, അവർക്കിടയിൽ സൗഹാർദ്ദം ഉണ്ടാക്കാനുള്ള നേതൃത്വമാണ് പാണക്കാട് സഹിതന്മാർ എന്ന അഭിമാനത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും പറയും. പതിനാല് ജില്ലകളിൽ നടക്കുന്ന സൗഹൃദ പര്യടനത്തിന്റെ ഭാഗമായി ഇന്ന് കാസർഗോഡ് അതിന്റെ വാൽക്കടയും ഒക്കെ നിറഞ്ഞു കവിയുന്ന രീതിയിൽ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റിയ നിങ്ങൾ എല്ലാവരെയും മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങളുടെ യാത്ര കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം മാറ്റുകയും പരസ്പര വിശ്വാസവും സ്നേഹവും ഐക്യവും ഉണ്ടാക്കാൻ കേരളത്തിന് സാധിക്കുമെന്ന് തെളിയിക്കാൻ പോവുകയാണ്. അത്ര ഈസി അല്ലാത്ത വെല്ലുവിളികളുണ്ട് ഞങ്ങൾക്കറിയാം. തൃക്കാക്കരയിൽ ഞങ്ങൾ കണ്ടു യു ഡി എഫിനെ പിന്തുണക്കുന്ന ജനവിഭാഗങ്ങളെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞങ്ങളിവിടെ ഉണ്ട്, മതസൗഹാർദ്ദവും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പ്രൂവ് ചെയ്തത് നാളത്തെ തലമുറക്കും പറ്റുമെന്ന് തെളിയിക്കാൻ ഈ പച്ച കൊടിയുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട്, അതിൻ്റെ നേതാക്കന്മാരുണ്ട്. നമ്മുടെ നേതൃത്വത്തിന്റെ മുഖങ്ങൾ മാറുന്നു, അതിന്റെ ഉള്ളടക്കത്തിന് മാറ്റമില്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു വ്യക്തി മാത്രമല്ല, ഒരു പ്രതീകം കൂടിയാണ്, ഒരു സിഗ്നേച്ചർ മാത്രമല്ല, ഒരു സിംബിളാണ്. കഴിഞ്ഞുപോയ നേതൃത്വത്തിന്റെ, തുടരുന്ന നേതൃത്വത്തിന്റെ ഒരു സിംബിളാണ്, ഒരു പ്രതീകമാണ്. ആ പ്രതീകം ഒട്ടേറെ നന്മകളുടെ പ്രതീകമാണ്. കാസർഗോഡ് സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു കാവൽ ഭൂമിയാണ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് തോന്നുന്നില്ല. അതായത് വർഗീയതയെ കേരളത്തിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു ഭൂപ്രദേശമാണ്. മതം ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയുടെ പാരമ്പര്യം. വിശ്വാസങ്ങളുടെ സുതാര്യതകളെ മൂടി വെച്ചുകൊണ്ട് തൽപര കക്ഷികളുടെ താല്പര്യങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുകയാണ് ഭരണകൂടങ്ങൾ ചെയ്തത്. നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ഇതൊക്കെ മുന്നേറണം. സമാധാനം ഒരു സമൂഹം കൊണ്ട് നിലനിൽക്കണം. മുസ്ലിം ലീഗിന് അതാണ് പറയാനുള്ളത്. ഈ യാത്ര, ഈ പര്യടനം അതിനു വേണ്ടിയാണ്. സ്നേഹം കൊണ്ടും സഹിഷ്ണുത കൊണ്ടും പരസ്പരം സംവദിച്ചുകൊണ്ട് അത്തരം സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ കൈമാറിപ്പോയി എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ട് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാടിൻ്റെ ഐക്യത്തിന് വേണ്ടി നാം ഒരുമിച്ച് നിൽക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ യാത്ര തുടങ്ങുന്നത്. ഇതിനെ സംബന്ധിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി.